നമസ്കാരം. വാക്ക് മറുവാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ശ്രീ ഗോപുലം ഗോപാലൻ. അദ്ദേഹത്തെ എന്ത് ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കും എന്ന് പറയുന്ന ഒരു ആശങ്ക എനിക്കുണ്ട്. കാരണം അദ്ദേഹത്തിനില്ലാത്ത ബിസിനസ് ഒന്നും തന്നെ ഇല്ല. കേരളത്തിലെ എല്ലാ ബിസിനസ് മേഖലകളിലും അദ്ദേഹത്തിൻ്റെ കൈമുദ്ര പതിഞ്ഞിട്ടുണ്ട്. വളരെ സ്വാഗതം സാർ. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എന്ത് ബിസിനസ്സാണ് എന്ന് പറയാന്ന് വെച്ചാൽ വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം മുതൽ സിനിമ മാധ്യമം അങ്ങനെ തുടങ്ങി നോക്കിയാൽ സാമ്പത്തികം ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും അങ്ങനെ ഏകദേശം കൈവച്ചിട്ടുണ്ട്. എല്ലാം ബിസിനസ്സല്ല, എഡ്യൂക്കേഷൻ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കാര്യമാണ്. അത് ബിസിനസ്സും ഉണ്ട്, ബിസിനസ്സോടുള്ള ലാഭത്തും കൊണ്ട് ചില പിന്നെ ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള തൊഴിലുകളും ചെയ്യുന്നുണ്ട്. സ്കൂള്, ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ബിസിനസ്സായി ഞാനത് കാണുന്നില്ല. ഇതിനകത്ത് ഗോകുലം ഗോപാലൻ എന്ന് പറയുമ്പോൾ ഈ ഗോകുലം എന്ന് പറയുന്നത് എങ്ങനെ വന്നു എന്നൊരു ചോദ്യം സാധാരണഗതിയിൽ നമ്മുടെ പ്രേക്ഷകരിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങ് ആദ്യം തുടങ്ങിയ ചിട്ടി കമ്പനിക്ക് തുടങ്ങിയ പേരാണ് ഗോകുലം. എന്തുകൊണ്ട് ഗോകുലം? അതൊരു പിന്നെ ഒരു ദൈവികമായിട്ടുള്ള ഒരു പേരാണ്. കാരണം വെച്ചാൽ ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ ഗുരുവായൂർ വരാറുണ്ട്. അപ്പം ഗുരുവായൂർ വരുമ്പോൾ ഞങ്ങൾ കേട്ടതിൻ്റെ പാട്ട് ഗോകുലം ബാല ഗോപാലാണ്. അപ്പോൾ എനിക്കത് വളരെ മനസ്സ് തട്ടിയ ഒരു വാക്കാണ്. അപ്പം ഗോകുലം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഈ പശുക്കളെ എൻ്റെ കൂടുതൽ സ്നേഹമാണ്. പശുക്കളെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഈ വീട്ടിൽ പശുക്കളുണ്ട്. പശുക്കളെ ഞാൻ സ്കൂളിൽ നിന്ന് വന്നാൽ അച്ഛൻ എന്നെ ഈ പശുക്കളെ കൂടെ തന്നെ ഒന്ന് പറഞ്ഞാൽ കുറേ നേരങ്ങൾ. അപ്പോൾ എന്താ പറയുന്നറിയോ, കാലത്ത് കറന്ന് കുടിക്കണ്ടേ, ഒന്ന് അതിനെ പോയി നോക്കുക. അപ്പോൾ തോട്ടത്തിൽ പോകുമ്പോൾ അവിടെയൊക്കെ ചുറ്റി നടക്കും പശുക്കളെ കൂടെ തന്നെ. അതെനിക്കൊരു ആനന്ദം. രണ്ട് മൂന്ന് പശുക്കളുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ അതിന് എന്തോ ഒരു അടുപ്പം ഈ പശുക്കൾ. അപ്പോൾ അത് ഗോ മാതാവാണല്ലോ പശു. പിന്നെ അങ്ങനെ മാത്രമല്ല, ഗുരുവായൂർ വരുമ്പം ഗുരുവായൂരപ്പനും ഈ പശുവിൻ്റെ കൂടെ തന്നെയാണ് കണ്ടത്. അപ്പോൾ എന്തോ ഒരു മാനസിക ഒരു ആത്മബന്ധം പശുവിലുണ്ടായതുകൊണ്ടും അങ്ങനെ ആ ഗോക്കളെ ആ ഗോകുലം ഗോപാലൻ എന്നുള്ളൊരു പേര് എനിക്ക് മാനസികമായി സുഗന്ധമായിട്ട് കിട്ടി. അങ്ങനെയാണ് ഗോകുലം എന്നുള്ള പേര് വന്നത്. രാവിലെ പശുവിനെ കറന്ന് പച്ചപ്പാൽ കുടിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു അല്ലേ? അത് ഞാൻ പല പ്രാവശ്യം പല ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്ന് വെച്ചാൽ അതൊരു സുഖമാണ്. കാരണം ആരെങ്കിലും അവിടുത്തെ ജോലിക്കാർ കറന്നാൽ അതത്ര വൃത്തിയാവില്ല എന്നുള്ള ഇതുകൊണ്ട് ഞാൻ തന്നെ കറന്നു കുടിക്കുന്നു. അപ്പോൾ അതിലൊക്കെ വളരെ നിർബന്ധമായിരുന്നു എനിക്ക്. ചെറിയ പ്രായം മുതൽ തന്നെ ഒരു ബിസിനസ് മെൻറ്റാലിറ്റി മനസ്സിലുണ്ടായിരുന്നു. അതായത് കടല കച്ചവടം നടത്തിയിട്ടുണ്ട്, ലോട്ടറി കച്ചവടം നടത്തിയിട്ടുണ്ട്, അതൊക്കെ പലതും ഉണ്ടായിരുന്നു. പലതും ഉണ്ടായിരുന്നല്ല, അതെല്ലാം അതിൻ്റെ ഒരു ആവേശമാണ്. അച്ഛൻ ഒരു ബിസിനസ്മാനും ഒരു കൃഷിക്കാരനെല്ലാം കൂടിയാണ്. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നമ്മളെ ജോലി തന്നെ അച്ഛൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ഉണ്ടാക്കണം, ഏണിംഗ് ഉള്ളൊരു മെൻറ്റാലിറ്റി എനിക്കുണ്ട്. അതേസമയത്ത് ഞാൻ പഠിക്കുമ്പം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ എൻ്റെ കൂടെ പഠിക്കുന്ന ആളുകളെ ഞാൻ ട്യൂഷൻ കൊടുത്തിരുന്നു. ഈ ബിസിനസ്സിന് തുടങ്ങുമ്പോൾ ചിറ്റി ഫണ്ടാണല്ലോ ആദ്യം തുടങ്ങിയത്. അത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ജോലി കിട്ടിയതിന് ശേഷം ജോലിക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചിലവിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണെന്നൊരു കഥ കേട്ടില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ശിവകാശിയിൽ കലറുണ്ടാവും, അതിന് ഏജൻസി ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ആ ഏജൻസി എടുത്ത് ചെയ്യാറുണ്ട്. പിന്നെ തുണികൾ വന്ന് ഇത്ര രൂപക്ക് തുണികളകത്ത് ഞാൻ ഏജൻസി എടുത്തിട്ട് അതിന് എല്ലാ വീടുകളിലും കൊണ്ടുപോയി സാരി ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അതൊക്കെ എൻ്റെ ഒരു ഇതാണ്. ഇപ്പം ഗോപാലൻ പറയുമ്പോൾ എന്തോ ഒരു ബിസിനസ് മാനും കൂടിയാണെന്നുള്ളൊരു ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നല്ല എൻ്റെ ഉദ്ദേശം തന്നെ, എൻ്റെ അച്ഛൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്നെ അവർ നാട്ടിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ട്, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, ഒരു കോളേജ് ലെക്ചറർ അതുവരെ ആക്കാനുള്ളായിരുന്ന ആഗ്രഹം. പക്ഷേ ബിസിനസ്സുകാരനാവുമ്പോഴും ഈ ചെറുപ്പം മുതൽ തന്നെ ശ്രീനാരായണ ഗുരുവിനോടൊരു പ്രത്യേക ബഹുമാനം അദ്ദേഹത്തിൻ്റെ അത് ഞാൻ പറഞ്ഞുതരാം. ഒരു വീട്ടിൽ ഒരു കുട്ടി വളരുന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ വളർത്തേണ്ടത് ആത്മീയമായ ബോധത്തോടു കൂട്ടിയിട്ടാണ്, മനസ്സിലായി? അപ്പോൾ ആ ആത്മീയ ബോധം ഉണ്ടാകണമെങ്കിൽ കുട്ടികളെ ചെറുപ്പം തന്നെ അതിനുള്ള ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ദേവാലയങ്ങളിലോ കൊണ്ടുപോയി അവരെ പിന്നെ അതിൻ്റെ ഹൃദ്യമായുള്ള രീതിയിലുള്ള
മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം. അപ്പോൾ അത് കുട്ടികൾ മനസ്സിലാക്കും, അതിലെന്തോ ദിവ്യത്തുണ്ടെന്ന് അവർ കുട്ടിയൊക്കെ മനസ്സിലാക്കും. അത് അങ്ങനെ ആത്മീയമായ ഒരു ബോധം എനിക്കുണ്ടായിരുന്നു. ഞാൻ അമ്മയോടൊക്കെ, ഞാൻ വടകര വന്നപ്പോൾ അമ്മയെ സ്വീകരിക്കുന്ന പരിപാടിയിൽ ഞാൻ പങ്കെടുത്ത ആളാണ്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ രാജൻ എന്ന് പറഞ്ഞ ഒരാൾ അമ്മയുടെ പിന്നെ ഒരു മട നടത്തുന്നു. ബിസിനസ് പോലെ തന്നെ ജീവിതത്തിൽ ഈ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ശ്രീനാരായണ എനിക്ക് എന്താ അതിലേറ്റവും താല്പര്യം എന്ന് പറയും, ഞാൻ ജാതിക്കും മതത്തിന് അതീതമായിട്ടുള്ള ഒരു ഒരു മനസ്സാണ് എനിക്കുള്ളത്. എൻ്റെ കൂടെ അടുത്തുള്ള ഒരു മുഹമ്മദ്, അടുത്തൊരു ബാലൻ, പിന്നെ ഒരു ക്രിസ്ത്യാനി, ഇങ്ങനെ ഒരു പിന്നെ ഇങ്ങനെ രണ്ട് മൂന്ന് വ്യത്യസ്തമായ ജാതിക്കാരാണ്. അപ്പോൾ അതിലൊന്നും ഞങ്ങൾക്ക് ഒരു ആശങ്കയില്ലായിരുന്നു. ജാതിക്കും മതത്തിന് അതീതമായ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. പിന്നെ മദ്യപാനത്തിനെ പറ്റി വളരെ കർശനമായിട്ട് കന്ധ്യമാനമാണ് ഒരു കുടുംബത്തിനെ തകർത്തു എന്നുള്ള ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗുരുദേവൻ്റെ ദർശനം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനേക്കാളും ആദരിക്കുന്നേക്കാളും കൂടുതൽ ആത്മീയ നേതാക്കന്മാരാണ് ഞങ്ങളുടെ. ഒരു അച്ഛനും അമ്മയും സ്നേഹിച്ച് മറന്ന മകൻ ഒരുപക്ഷെ മോശമായിപ്പോയി, അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ മതത്തിൽ അവരുടെ ആഗ്രഹങ്ങൾ അവരെ മൂല്യങ്ങളനുസരിച്ച് നല്ല പൗരനായി വളരണമെന്ന ഏത് മതങ്ങളും അനുശാസിക്കുന്നത്. പിന്നെ അവരുടെ പെരുമാറ്റച്ചട്ടങ്ങളും കാര്യങ്ങളും മാറിപ്പോകുന്നുള്ള ഒരു അന്തരീക്ഷം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, അത്രയേ ഉള്ളൂ. അതല്ലാതെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, അത് രക്ഷാക്കന്മാരുടെ കയ്യിലാണ്. അവരെ ആത്മീയമായ വഴിയിലേക്ക് കൊണ്ടുപോയാൽ, കാരണം ആത്മീയവും ഭൗതികവും ഒരു ഒരു റെയിൽപ്പാളങ്ങൾ പോലെയാണ്, രണ്ടും തുല്യതയുണ്ട്. കാരണം വെറും ആത്മീയം മാത്രം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓടി എത്തിപ്പെടാൻ പറ്റില്ല. അതേസമയത്ത് വെറും ഭൗതികമാണെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിലെത്താനും പറ്റില്ല. അപ്പോൾ ആത്മീയവും ഭൗതികവും റെയിൽപ്പാളങ്ങളെ പോലെ ജീവിതത്തിൽ രണ്ടും ഒരേ ക്രമീകരിച്ചു കൊണ്ടുപോയാൽ മാത്രമേ അവന് സമാധാനവും സന്തോഷവും ഉണ്ടാവും. അവന് ലക്ഷ്യത്തിലെത്താൻ അത് മാത്രമേ വഴിയുള്ളൂ. ഇപ്പോൾ എസ് എൻ ഡി പി യോഗം, അങ്ങ് ചെന്നൈയിലെ എൻ്റെ യൂണിയൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള എസ് എൻ ഡി പി യൂണിയൻ അതിൻ്റെ പ്രവർത്തനങ്ങളോട് വിയോജിച്ച് അതിനെതിരെയുള്ള ഒരു സമരത്തിലാണ് താങ്കൾ. എന്താണ് ഒരു പത്ത് ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പേ 2002 മുതൽക്ക് എനിക്ക് വിയോജിപ്പ് ഞാൻ പ്രകടിപ്പിച്ചവനാണ്. ഞാൻ തമിഴ്നാട്ടിലെ മദ്രാസിലെ 10-15 ശാഖകൾ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു യൂണിയൻ ഉണ്ടാക്കി അതിൻ്റെ പ്രസിഡൻ്റായിട്ട് നിന്നിരുന്നു ഞാൻ. ഈ ഇത് 15 ശാഖകളിലും 13 എണ്ണത്തിലും ഗുരുദേവൻ്റെ മഠങ്ങൾ സ്ഥാപിച്ച് പ്രാർത്ഥന നടത്തി ചെയ്തിട്ടുണ്ട്. അത്രയും നല്ല രീതിയിൽ ചെയ്തിട്ടിരുന്ന ആളാണ് അത് ഗുരുദേവ്. പിന്നെ അതേ സ്ഥാനത്ത് വെള്ളാപ്പള്ളി നരേശൻ വരുമ്പോൾ ഇതാ നമ്മുടെ സമുദായത്തിൻ്റെ ഒരു ദൈവം പോലെ കരുതുന്ന, കേരളത്തിലെ ജനങ്ങൾ ദൈവം പോലെ കരുതുന്ന ഇതാ മനുഷ്യൻ വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ പ്രസംഗിച്ച ആളാണ്. പിന്നെയാണ് ആ വെട്ടിത്തരം എനിക്ക് മനസ്സിലായത്. പിന്നെ കാരണം അദ്ദേഹത്തോട് എനിക്ക് അദ്ദേഹത്തിനെ പറ്റി കേട്ടപ്പോൾ ഇത്രയും നല്ല ഒരു സമുദായത്തിൽ ഇത്രയും നല്ല കോളേജുകളും കാര്യങ്ങളും ആരാ ഉണ്ടാക്കുന്നപ്പോൾ എനിക്കറിയില്ല, നയിക്കുന്ന ഒരാളാണ്, എനിക്ക് ബഹുമാന സ്നേഹമായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ഇദ്ദേഹം എല്ലാം ഇതിൻ്റെ സമ്പത്തും ഐശ്വര്യവും സ്വത്തും അതിൻ്റെ അധികാരങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോയി സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതാണെന്ന് മനസ്സിലായത്. അതിന് ബിസിനസ് സ്ഥാപിക്കുക എന്നല്ലാതെ ഈ കോളേജുകളോ സ്ഥാപനങ്ങൾക്കോ അത് ഇന്നും വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പരിപാടി അദ്ദേഹം ചെയ്തില്ല എന്നുള്ളതാണ്. ഉള്ളതിനെ ക്രമീകരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തെ മാത്രം ഒതുക്കി അതിന് കുറേ ഏജൻറ്റുമാരുണ്ട്. ഒരു സീറ്റ് കിട്ടണമെങ്കിൽ 100,000 രൂപ കിട്ടുന്ന ഒരു അവസ്ഥയിൽ ഇപ്പം വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധി സാമർത്ഥ്യമുള്ള ആളാണ്, ബുദ്ധിയുള്ള ആളാണ്, പക്ഷേ അത് ബിസിനസ്സിലത് കാണിച്ചോട്ടെ. പക്ഷേ ഒരു സമുദായത്തിൻ്റെ ഗുരുദേവൻ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തിലിരുന്നു കൊണ്ട് അദ്ദേഹം ആർശങ്കർ വരെയുള്ള വലിയ വലിയ മഹാത്മാരുണ്ടാക്കിയ പിന്നെ പ്രസ്ഥാനങ്ങളെ വിറ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഴുവനും പാവങ്ങൾക്ക് കൊടുക്കാതെ അത് സ്വന്തം കുടുംബത്തിലേക്ക് മാറ്റുന്ന ആ വൃത്തിയിട്ട ചേഷ്ട ഉണ്ടല്ലോ, അതാണ് ഞാൻ അദ്ദേഹത്തിന് എതിർക്കാനുള്ള കാരണം. അത് മാത്രമല്ല, ഇപ്പം ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. 15 കൊല്ലം മുമ്പേ ഞാൻ സിന്ധാവതി വിളിച്ചപ്പോൾ അയാൾക്കെതിരായ ചിന്ത വെച്ചപ്പോൾ എന്തിനാണ് വെള്ളാപ്പള്ളി നരേശൻ എതിർക്കുന്നതെന്ന് ആർക്കറിയില്ലായിരുന്നു. ഇന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു അദ്ദേഹം എന്താണെന്ന്. അപ്പോൾ അതിന് വേണ്ടി പോരാടാൻ, കാരണം അദ്ദേഹം എന്തെങ്കിലും ഞങ്ങൾ പോരാടാൻ തീരുമാനിച്ചു. പല കാര്യങ്ങളും ഞങ്ങൾ പിന്നെ നിക്ഷിപ്തമായി ആദ്യം കുറച്ച് കാലങ്ങൾ നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രൂര പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ തകിടം മറിക്കാനുള്ള എല്ലാ സൗകര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ വോട്ട് കിട്ടുമെന്ന് വെച്ചാൽ 200 പേർക്ക് ഒരു വോട്ട് എന്ന രീതിയിലായിരുന്നു. 200 പേർക്ക് വോട്ട് കിട്ടിയാൽ ആരാണ് ജയിക്കാൻ പറ്റുക?
അത് ആ 200 ഒരാൾ എന്ന് പറഞ്ഞാൽ അത് വെള്ളാപ്പള്ളി നരേശൻ പറയുന്ന ആളായിരിക്കും. അപ്പോൾ ഒരിക്കലും ജനാധിപത്യം ഇല്ലാത്തൊരവസ്ഥ ഇത്രയും കൊല്ലം ആവർത്തിച്ചിരുന്നുകൊണ്ടാണ് അദ്ദേഹം 25 കൊല്ലം ഈ സെക്രട്ടറി പൊസിഷനിൽ ഇരിക്കാനുള്ള കാരണം. ഒരു ജനാധിപത്യ ഇലക്ഷൻ നടന്നാൽ തീർച്ചയായും അദ്ദേഹം വരില്ല, അത് നല്ലപോലെ എനിക്കറിയാം. വെള്ളാപ്പള്ളിക്കെതിരെ പല കേസുകളും വന്നിട്ടും അതിലൊന്നും വലിയ നടപടികൾ ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ ഏറ്റവും ഇഷ്ടക്കാരനാണ് ഇപ്പോഴും വെള്ളാപ്പള്ളി നരേശൻ. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ സമരം നടത്തിയിട്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തെ പറ്റി നമ്മൾ മുഖ്യമന്ത്രിക്ക് അറിയാം. അദ്ദേഹം ഏത് ചേർത്തക്കാരനാണെന്നും ഏത് സ്വഭാവക്കാരനാണെന്നും അറിയാൻ പറ്റുന്ന ബുദ്ധിയുള്ള ആളാണ് അയാൾ. പക്ഷേ ഇന്ന് SNDP തലപ്പത്തിലിരിക്കുന്ന ഒരു സെക്രട്ടറിയായിട്ട് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നു, അത് ആ സ്ഥാനത്തിൻ്റെ മര്യാദ, വെള്ളാപ്പള്ളി നരേശൻ്റെ ഇതല്ല. അപ്പം മാത്രമല്ല, ഇദ്ദേഹത്തിനെ എതിർക്കാനുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടോ എന്ന സംശയവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നൊക്കെ എല്ലാവരും യോജിച്ചുകൊണ്ട് ഞങ്ങൾ രംഗത്തിറങ്ങാൻ തീരുമാനിച്ചത്. 23 തീയതി ഞങ്ങളൊരു പ്രകടനം ഇവിടെ നടത്തുകയാണ്. പ്രകടനത്തിൽ നിന്ന് എല്ലാ സ്ത്രീധാനാണ് ഞാൻ, കാരണം ഇത് വെള്ളാപ്പള്ളി കൊണ്ട് ഭരണത്തിൽ മാനസികമായി പീഡനം നേരിട്ട എല്ലാ ശ്രീനാരായണീയരും അതിൽ വരുന്നതായിരിക്കും. ഒരു കാലഘട്ടത്തിൽ വെള്ളാപ്പള്ളിയോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് അദ്ദേഹത്തിനെതിരായി പുറത്താണ്. അപ്പം അത്തരം ആളുകളെയൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സമരമാണ് ഉദ്ദേശിക്കുന്നത് സാറേ. കാരണം വെള്ളാപ്പള്ളി നരേശൻ നല്ല കരുത്തുള്ളൊരു നേതാവായിരുന്നു. ഈ കരുത്ത് അത് എല്ലാവർക്കും പ്രയോജനപ്പെടും എന്നുള്ള രീതിയിലായിരുന്നു എല്ലാം പ്രവർത്തിച്ചത്. പിന്നെ നിങ്ങൾ ഈ കൊള്ള സംഘത്തിൽ ചേർന്നാൽ അതിൻ്റെ കാര്യം അറിയോ, ചേർന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, അതിൻ്റെ പിന്മാറാൻ വലിയ പാടാണ്. പിന്മാറിക്കഴിഞ്ഞാൽ അവന് വെടിയുണ്ടാണ്, അല്ലെങ്കിൽ അത് വെള്ളാപ്പള്ളി നരേശൻ്റെ വെടിയുണ്ടല്ല, തെറിയാണ്. ഇതാണ് അത്, അയാൾ വെടിയുണ്ടെന്നു തെറിയാണ്, മനസ്സിലായില്ല അയാൾ എന്തെല്ലാം ആവശ്യമില്ലാതെ പറഞ്ഞു. നമുക്കിനി തിരിച്ച് താങ്കളുടെ ബിസിനസ്സിലേക്ക് വന്നാൽ, എന്താണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് എന്ന് പറയുന്നത്? എന്താണ് ബിസിനസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു സത്ത എന്താണ്? ബിസിനസ് എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ്സല്ല. നമ്മൾ അവരവൻ ആത്മസുഖത്തിന് ചെയ്യുന്ന അവരവന് സുഖമായി വരണമെന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ബിസിനസ്, ഞാൻ ഇപ്പോൾ ഒരു കഞ്ചാവ് ബിസിനസ്സെടുക്കാൻ ബിസിനസ്സാണ്, അത് ബിസിനസ് എന്താ പറയാൻ പറ്റുമോ? പിന്നെ റാക്ക് ഷാപ്പ് ബിസിനസ്, അത് എന്തെല്ലാം റാക്ക് ഷാപ്പ് ചെയ്യാം, പക്ഷെ അത് അതിനെന്തെങ്കിലും പൊട്ടാസ്യം മറ്റും ലഹരിയൊക്കെ ചേർത്ത് ആളെ കൊല്ലുന്ന രീതിയിലുള്ളതാണ്, അത് ബിസിനസ്സല്ല. പിന്നെ നമ്മൾ ഹോട്ടൽ ബിസിനസ് ചെയ്യുന്നു, ഹോട്ടൽ ബിസിനസ് ചെയ്യുമ്പോൾ നല്ലതാണ്, എല്ലാവർക്കും പാവം ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്നു. പക്ഷേ ആ ബിസിനസ് ചെയ്യുമ്പോൾ മുളകിന് വേണ്ടി പിന്നെ അയാളുടെ കെമിക്കൽസ് ഇടുക, അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് വെറും ലാഭിച്ചോടുകൂടി, അത് ബിസിനസ്സല്ല. അത് ആ അത് ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല. അതാ ജനങ്ങളുടെ, അതായത് ഈ സമൂഹത്തിൻ്റെ സാമൂഹ്യ പ്രതിബന്ധതയുള്ള ബിസിനസ്സാണ് ബിസിനസ്. അത് നല്ല അത് എപ്പോൾ നിലക്കും, അല്ലാത്ത പൊട്ടി തകർന്നു പോകും. ഇപ്പോൾ ഗോകുലം ചിട്ടി ഫണ്ടുണ്ട്, അതുപോലെയുള്ള തുടങ്ങിയ ധാരാളം സ്ഥാപനങ്ങൾ പല നിലയ്ക്കും പൊട്ടിപ്പോയിട്ടുണ്ട്, പൊളിഞ്ഞു പോയിട്ടുണ്ട്, ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് കാശ് നഷ്ടമായിട്ടുണ്ട്. പക്ഷേ ഇത്രയും വർഷമായിട്ടും ഇതിന് മറ്റൊരു തരത്തിലുമുള്ള ഇടിവ് പറ്റാതെ നിൽക്കുന്നതിന് അതിനൊരു നേതൃത്വം എന്ന് പറയുന്നത്, ഈ ഇത്തരം എല്ലാ ബിസിനസ്സുകളിലും ഇടപെടുന്ന ഒരാളെന്നുള്ളതായിരിക്കും, അങ്ങനെ എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? അതായത് അതാണ് അത് കാര്യം. അതായത് ഞാനിപ്പോൾ എങ്ങനെയാണ് മറ്റുള്ള ബിസിനസ് ചിറ്റ് ഫണ്ട്, എത്രയോ ചിറ്റ് ഫണ്ടുകൾ പോയിട്ടുണ്ട്, ഫൈനാൻസ് സ്ഥാപനങ്ങൾ പോയിട്ടുണ്ട്. ചിറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ചെറിയ രീതിയിൽ ആരംഭിച്ച ഒരു ചായ അടിക്കുന്നവനും 5 രൂപേനൊക്കെ കിട്ടും, ഒരു ചെറിയ പിന്നെ ക്ലീൻ ചെയ്യുന്ന ആളും ഒരു 5-10 രൂപ നമുക്ക് കിട്ടും. അതൊക്കെ അവരധ്വാനം കണ്ടുകൊണ്ടാണ് ഞാൻ ഈ കാശ് വാങ്ങിക്കൊണ്ടിരുന്നത്. ആ കാശിൽ ആവശ്യമായിട്ട് എനിക്ക് ചെയ്യാൻ അധികാരമില്ല. അതിലൊരു ഒരു ഒരു അതിലൊരു യുക്തി, ഒരു ദൈവവിചാരം അപ്പോൾ ഉണ്ടായിരിക്കണം. അതാണ് ഞാൻ ആത്മീയം എന്ന് പറയുന്ന കാര്യം, അവിടെയാണ് ആത്മീയം കണ്ടത്. കോവിഡ് കാലമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ മുന്നിൽ കാണുന്നത്. അങ്ങയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലായിട്ട് എല്ലാം കൂടെ ഒരു 11,000-ത്തോളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അതെ. ഈ കാലഘട്ടത്തിൽ ഇവരുടെ വരുമാനം എങ്ങനെയായിരുന്നു? കൃത്യമായി ശമ്പളം കൊടുക്കുന്നുണ്ടായിരുന്നു? ഇതുവരെ ശമ്പളം കോവിഡ് വന്ന സമയത്തും കൂടി ഞാൻ ശമ്പളം കൊടുത്തിരുന്നു. കോവിഡ് വന്നപ്പോൾ ശമ്പളം കൊടുത്തിരുന്നു, നല്ല ശമ്പളം തന്നെയാണ് കൊടുത്തത്. അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റി? അത് എൻ്റെ ഒരു റിസർവ് ഫണ്ട് ഞാൻ ഉപയോഗിച്ചു. കാരണം ഒന്നാം കോവിഡ് വന്നപ്പോൾ, രണ്ടാം കോവിഡ് വന്നപ്പോഴും ആ റിസർവ് ഉപയോഗിച്ചുകൊണ്ടാണ് ഗൂഗിളത്തിന് ഒരു വീഴ്ചയും പറ്റാതെ വന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങയോടൊപ്പം ഇടയ്ക്ക് വന്നിട്ട് വീണ്ടും തിരിച്ച് വെള്ളാപ്പള്ളിയോടൊപ്പം പോയി സുഭാഷ് വാസു പറഞ്ഞു, പലിശക്കാരനാണ്, ഉള്ള ലാഭമെടുക്കുന്ന ആളാണ്, ബിസിനസ്സുകാരനാണ്, കച്ചവടക്കാരനാണ് ആര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വെള്ളാപ്പള്ളി പറഞ്ഞു. അല്ല, സുഭാഷ് വാസു അപ്പോൾ വെറും പലിശക്കാരൻ മാത്രമാണോ, ചാരിറ്റി വർക്കുകൾ ധാരാളം ചെയ്യുന്നുണ്ടോ, അതോ ഈ പറയുന്ന ആരോപണങ്ങളാണോ ശരി അതല്ലയോ ശരി? കാരണം ഇതൊന്നും വിവരമില്ലാത്തത് കൊണ്ട് പറയുന്നതാണ്, ഞാനും പലിശ ബിസിനസ് അല്ല ചെയ്യുന്നത്.
ഞാൻ ഗോകുലം ചിറ്റ് ആൻഡ് ഫൈനാൻസാണ്. 20 പേർ ഒന്നായി ചേർന്ന് 1000 രൂപേൻ്റെ ചിറ്റാണെങ്കിൽ, 1000 രൂപ 1,00,000 രൂപേൻ്റെ ചിറ്റാണെങ്കിൽ ഒരു മാസം ഒരാൾ 5000 രൂപ കെട്ടണം. 20 പേരുണ്ടായിരിക്കും. ആ 20 പേരും ചേർന്നാൽ 1,00,000 രൂപ വരും. ആ 20 പേർക്ക് ആർക്കാണ് ആവശ്യമുള്ളത്? അവൻ ലേലത്തിനെടുത്ത 25% വരെ വിളിക്കാം. അപ്പോൾ 25% 25,000 കൂടെ വിളിച്ചു കഴിഞ്ഞാൽ അത് 5000 രൂപ ഞങ്ങൾ ഇതിനെടുക്കും, കമ്മീഷൻ എടുത്ത് ബാക്കി 20,000 രൂപ എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ബാക്കി 20, അപ്പോൾ ഇത് പലിശയാണോ ഇല്ലയോ എന്ന് അവനോട് അദ്ദേഹം അത് മനസ്സിലാക്കാത്ത ബുദ്ധിയില്ലാതെ പറയുന്നതിന് എന്ത്? ഈ ആരോപണങ്ങളെല്ലാം വരുന്നത് ഈ SNDP യോഗം നന്നാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതിൻ്റെ ഭാഗമായിട്ടാണോ? തീർച്ചയായിട്ടും ഞാൻ വേറെ എടുത്തിട്ട് പോയി. സുഭാഷ് ബാസ് എൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ ഒരു കോളേജ് ഒന്നുമില്ലാതായിപ്പോയി. എന്നോട് പറഞ്ഞതാണ്, വെള്ളാപ്പുഴ നരേശ്വരനും സുഭാഷും അയാളുടെ മകനും തുഷാരും ഈ ഭരണം നടത്തി ഒന്നുമില്ലാതായിപ്പോയി. അവരൊക്കെ നമ്മളെ ഒന്നും സഹായിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് മാത്രം ഇത് ശമ്പളം കൊടുക്കാൻ കാശില്ല. കോളേജ് ഇപ്പം 10-15 കോടി രൂപയോളം ആ കോളേജിന് ബാങ്കിൽ ബാധ്യതയാണ്. വെള്ളാപ്പള്ളി നരേശന് പിന്നെ ഒപ്പിട്ടതാണ്. അതുകൊണ്ട് അത് അദ്ദേഹം എടുത്തു പോകാൻ പറ്റും. നമുക്കൊന്നുമില്ല, നാട്ടിനൊരു സ്ഥാപനം നഷ്ടപ്പെടുന്ന എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നപ്പോൾ, അന്ന് വെള്ളാപ്പള്ളി നരേശൻ വന്ന് വെള്ളാപ്പള്ളി നരേശൻ കോളേജായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളാപ്പള്ളി നരേശൻ ഞാൻ പോയാലും അദ്ദേഹത്തിൻ്റെ പേര് മാറ്റുമെന്ന് ചോദിച്ചു. ആ പേര് മാറ്റും, ഗുരുദേവൻ്റെ പേരിടാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ ഗുരുദേവൻ്റെ പേരിടാൻ പറ്റും. പിന്നെ ഞാനെന്ത് വേണം? നിങ്ങൾ പൈസയായിട്ട് ചെയർമാനായിട്ട് വരണം, അതിൽ കുഴപ്പമുണ്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞു, എൻ്റെ നിങ്ങളെ ഈ ഇപ്പോഴത്തെ ബോഡിയുണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരുണ്ടല്ലോ, അവരെയൊക്കെ കാണണം. അവരൊക്കെ കണ്ടു, അവരൊക്കെ ഞാൻ വന്ന് വളരെ സന്തോഷം. അതുപോലെ ഈ പൊസിഷൻ എടുക്കണം, ഈ കോളേജ് നയിച്ചു പോകണം എന്ന് പറഞ്ഞ് ഞാനവിടെ വന്നതാണ്. പിന്നെ ശേഷം സുഭാഷ് ബാസു ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ, കാരണം അദ്ദേഹം ചെയർമാനോ തുഷാർ ചെയർമാനോ ആയിരിക്കും, ഇയാൾ എഴുതിയെടുത്തെടുത്ത് പോക്കായിരിക്കും. പക്ഷേ ഇതൊന്നും അവിടെ സാധ്യമല്ല. ഞാൻ ചെയർമാനായി വന്ന ശേഷം ഒരു 5 പൈസ ഉണ്ടെങ്കിൽ 5 പൈസയുടെ കണക്ക് ഇവിടുത്തെ ഗവേണിംഗ് ബോഡി പറഞ്ഞാലേ കൊടുക്കാൻ പറ്റും. 250-500 രൂപ മേലുള്ള എല്ലാ കാശുകളും ചെക്കായാലും മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഇങ്ങനെ നിബന്ധനകളൊക്കെ വന്നപ്പോൾ ഇദ്ദേഹത്തിന് നിക്കക്കളി ഇല്ലാതായി. ഇയാൾ പ്രതീക്ഷിച്ച ഗോകുലം ഗോപാലനല്ലേ ഈ വന്നിരിക്കുന്നത്. ഒരു സമൂഹത്തിൽ ഒരു പൈസ പോലും ഇന്നിവരാരും ചതിച്ച ചരിത്രം എനിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആർക്കും എന്തിനാം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു കേസോ ഒരു കാര്യങ്ങളോ ഒരു ചതിച്ച് എന്നുള്ള രീതിയിൽ ഇന്ന് വരെ ഒരു പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടില്ല, ഞാൻ ഉണ്ടാക്കുകയില്ല ജീവിതത്തിൽ. സ്വകാര്യമായൊരു ചോദ്യം, ഓ ഈ ചെന്നൈയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിമ അഭിനയം എന്ന് പറയുന്നത് മനസ്സിലുണ്ടോ? അതെ, സിനിമ അഭിനയം വെച്ചാൽ ഞാൻ 7 വയസ്സ് മുതൽക്ക് എനിക്ക് സിനിമയിൽ ഞാൻ എൻ്റെ സ്കൂൾ മുഴുവൻ എല്ലാത്തിലും ഞാൻ അഭിനയിക്കാറുണ്ട്. പിന്നെ അങ്ങനെ സിനിമ അഭിനയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇതാണ്. പിന്നെ സിനിമ എന്ന ചെറുപ്പത്തിൽ തിയേറ്ററിൽ പോയി സിനിമ കാണുക എൻ്റെ ഒരു വല്ലാത്തൊരു, എത്രയായാലും ഞാൻ ഒരു സിനിമ കണ്ടുള്ളൂ. ഒരു പടം വന്നു കഴിഞ്ഞാൽ ഒരു പടം കാണാതെ പോയാൽ ഒരു പാപം എന്ന് വിചാരിക്കുന്നതാണ്. അങ്ങനെ സിനിമയിൽ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിത്ത പടങ്ങളൊക്കെ ഞാനും അഭിനയിക്കാറുണ്ട്. അഭിനയിപ്പോൾ സമയം കുറച്ച് സമയം കിട്ടുമ്പോൾ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ആ ഒരു പടം ഉണ്ടെങ്കിൽ ഒരു പോസ്റ്റർ എടുക്കും. പക്ഷേ ഇത്രയും ബിസിനസ്സുകൾ ചെയ്യുന്ന ഒരാൾക്ക് അഭിനയിക്കാനുള്ള സമയം എവിടെ? അഭിനയം എന്നിട്ട് എൻ്റെ സ്വായത്തമായൊരു കഴിവ്, സ്വായത്തം അത് മങ്ങിപ്പോയ ഒരു കഴിവായിരുന്നു. അത് തുടച്ചെടുത്തപ്പോൾ ആയിട്ടുണ്ടാകും. ഈ സ്വർണം ഇതിൽ കുപ്പത്തൊട്ടിലിട്ടാലും മങ്ങിപ്പോയാലും അത് അവസാനം മിക്കെടുത്താൽ സ്വർണം തന്നെ കാണാൻ പറ്റും. ഇനി ഏതെങ്കിലും ബിസിനസ്സിൽ ചെയ്യാനുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും ബാക്കിയുണ്ട്? ഞാൻ എൻ്റെ അതിൻ്റെ കഴിവുള്ള ആളുകൾ വന്നാൽ അതൊക്കെ അവർക്ക് ഒരു ആവേശം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ ആ ചെയ്യും. ഒരു കഴിവുള്ള ഒരാൾ ഒരു ബിസിനസ് ആരംഭിക്കും. ഇപ്പം എൻ്റെ കുറേ ബിസിനസ്സുകളുണ്ട്. അതൊക്കെ ഓരോരുത്തർ അതിൻ്റെ കഴിവുള്ള ആളുകാർ ഇരുന്ന് വന്നപ്പോൾ അവരോട് ചേർന്ന് ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങളെന്തിനാണ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാലും അതൊക്കെ മറുപടിയില്ല. അതിൻ്റെ 100-100 ഇപ്പം ഫ്രീലാൻസ് ചെയ്യപ്പെടുത്തത് ഞാൻ കുറച്ച് പേര് കൊല്ലായിട്ടേ ഉള്ളൂ. ഇപ്പോൾ എത്ര പേരായാലും ജോലി ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും നല്ല മനോഹരമായ കമ്പനി ആയിക്കൊണ്ട് വരുമ്പോൾ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആദ്യ ആരംഭത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും, പിന്നെ അത് ലെവലായിട്ട് കൊണ്ടുവരും. ഒരു ആവേശത്തിൻ്റെ പുറത്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താ? ആവേശത്തിൻ്റെ പുറത്തൊരു ബിസിനസ്സിലേക്ക് ചാടി ഇറങ്ങും ഇപ്പോഴത്തെ യുവതലമുറ മുഴുവൻ ആവേശമില്ല. അതിനെപ്പോഴും സംഗതികൾ മുഴുവനും മനസ്സിലാക്കിയിട്ടേ ഇറങ്ങും. ആവേശം കൊണ്ട് ബിസിനസ്സിൽ ഇറങ്ങിയാൽ അത് തടിപ്പോകും. നമ്മൾ ഒരാളൊരു ഇത് കൊണ്ടുവന്നാൽ അത് നിങ്ങളൊരു എൻ്റെ ഒരു അപ്രോച്ച്, ഒരു എഞ്ചിനീയറാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തരാൻ പറ്റും. ആ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ അറിയാൻ പറ്റും അവൻ്റെ ഐഡിയ എന്താണ്. നമ്മൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അത് നോക്കി മനസ്സിലാക്കും. അപ്പോൾ പിന്നെ അവനോടുള്ള ഇൻ്റർവ്യൂ,
അദ്ദേഹത്തോട് സംസാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്ത് കിടക്കുന്നുണ്ട്, ഏത് അവരുടെ സ്വപ്നങ്ങൾ എന്താണ്, നമ്മുടെ ഡ്രീംസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവൻ്റെ അടിയിലുള്ള ഒരു ആവേശം ഉണ്ട്, അത് സംസാരത്തിൻ്റെ മനസ്സിലാകും. പഠിക്കുന്ന സമയത്തൊക്കെ സോഷ്യലിസ്റ്റ് ആയിരുന്നു, സോഷ്യലിസ്റ്റ് പാർട്ടി, സോഷ്യലിസ്റ്റ് ആയിരുന്നു. പിണറായി വിജയനായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനൊരു താല്പര്യമുണ്ട്? രാഷ്ട്രീയത്തിൽ അന്ന് ഇറങ്ങാനുള്ള ഒരു ഇതുണ്ടായില്ല, എന്തോന്നറിയില്ല. അത് അന്ന് തന്നെ എല്ലാവരും എല്ലാ ബന്ധം കയറും. പിന്നെ മാത്രമല്ല, എനിക്ക് എല്ലാം സത്യം വിളിച്ച് പറയണം എന്നുള്ള ഒരാളാണ് ഞാൻ. എപ്പം അനീതി ആരുണ്ടെങ്കിലും അത് ഇതൊക്കെ, അത് രാഷ്ട്രീയക്കാരനല്ല, ഇനി അത് പിന്നെ ഉദ്യോഗസ്ഥനല്ല, അല്ല ഏത് ഫീൽഡായാലും ഒരു അനീതി നടക്കുന്നുണ്ട്, അവരെ പറ്റി എതിർക്കാമെന്നൊരു സ്വഭാവം എൻ്റെ അടുത്തുണ്ട്. എൻ്റെ കമ്പനിയിലായിക്കോട്ടെ, എൻ്റെ പുറത്ത് കമ്പനിയിലായിക്കോട്ടെ, എൻ്റെ പുറത്ത് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്നെ സമീപിച്ചാലും ഒരു അനീതി അവരത്ത് കാണുന്നുണ്ട്, അത് എതിർക്കും. പിന്നെ അതുകൊണ്ട് ഞാൻ പരമാ ശുദ്ധനെന്നല്ല പറയുന്നത്, പക്ഷെ ഞങ്ങളെ മനസ്സിലാക്കിയെടുത്തോളൂ. ചിലപ്പോൾ അത് മനുഷ്യനെല്ലാവർക്കും ഒരു ന്യൂനത കാണും, ന്യൂനത ഇല്ലാത്ത ഒരു മനുഷ്യൻ ലോകത്ത് കാണാൻ പറ്റില്ല. ആ ന്യൂനത എനിക്കും ഉണ്ടായിരിക്കാം, മനസ്സിലാവും. അപ്പോൾ അത് നമ്മൾ തിരുത്തി കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ന്യൂനത നമ്മൾ തിരുത്തി, നമ്മൾ ആ ന്യൂനത നമ്മൾ സ്വയം മനസ്സിലാക്കി അത് തിരുത്തി കൊണ്ടുവരുന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വിവേകശാലിയായ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണം. ഇത്രയും വലിയ ബിസിനസ്സുകാരനായിരിക്കുമ്പോഴും ആളുകളോട് ഇടപഴകുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ സ്റ്റാഫിനോട് ഇടപഴകുന്ന കാര്യത്തിലൊക്കെ വളരെ വളരെ സൗമ്യമായിട്ടാണ് ഇടപഴകുന്നത് എന്നാണ് സാധാരണഗതിയിൽ ആൾക്കാർ പറയുന്നത്. നിങ്ങൾക്ക് വേറൊന്നും പറയേണ്ട ആവശ്യം, അമ്മേനെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ എത്ര പേരൊക്കെ ഉണ്ടെങ്കിലും മോനെ മക്കളെന്നല്ലാതെ വിളിക്കാറുണ്ടോ. അതാണ് ഔന്നിത്യത്തിൻ്റെ അടയാളം, മനസ്സിലായല്ലേ. അത് നമുക്ക് അത് മനസ്സിലാ, അത് ഓരോ ഗുണങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഒരു ദൈവം പോലെ അവർ ജനങ്ങളെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്തുകൊണ്ടാണ്? സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹം വിതറുന്നത് കൊണ്ടാണ്, അവൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹം ഓരോരുത്തരും പങ്കിടുന്നത് കൊണ്ടാണ്. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും, ആ സ്നേഹം എപ്പോഴും അവൻ നിർത്തണം. ആരെ കണ്ടാലും എൻ്റെ ശത്രുവല്ല, ഇതെൻ്റെ മിത്രമാണ്, എൻ്റെ സഹോദരനാണോ എന്ന് നമുക്ക് തോന്നിപ്പോകണം. ആ രീതിയിലുള്ള സ്നേഹം നമ്മൾ കൈമാറിയാൽ എല്ലാവരും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. സംസാരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ഇനിയും സംസാരിക്കാനുണ്ട്, പക്ഷേ നമുക്കൊരു സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമുക്കിവിടെ നിർത്തേണ്ടി വരുന്നു എന്നുള്ളതാണ്. എന്തായാലും വളരെ സന്തോഷം, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കാണുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അമൃത ടിവിയിൽ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, കാരണം ഞാൻ അമ്മയെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു.